നമ്മളെല്ലാവരും എഴുന്നേൽക്കുകയും നടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ജോയിൻസുകളുടെ സഹായത്തോടാണ്. ജോയിൻസിന് ഒരു പ്രായം കഴിയുമ്പോഴേക്കും തേയ്മാനം സംഭവിക്കുകയും വേദനയും നീർക്കെട്ടും ഉണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മൾ സന്ധിവാദം അല്ലെങ്കിൽ സന്ധി തേയ്മാനം എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. യന്ത്രങ്ങളുടെ ഭാഗങ്ങളൊക്കെ തേഞ്ഞു പോകുന്നത് പോലെ മനുഷ്യ ശരീരഭാഗങ്ങളും പ്രായാധിക്യം മൂലവും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ജോയിൻസിൽ തേയ്മാനങ്ങൾ ഉണ്ടാക്കാം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ് ഉള്ളത്. അതിൽ ആദ്യത്തേതെന്നത് പ്രായാധിക്യം മൂലം സന്ധികളിലുണ്ടാകുന്ന തേയ്മാനമാണ്. അടുത്ത ഒരു വിഭാഗം എന്നത് നമുക്ക് ഏതെങ്കിലും അപകടങ്ങളോ മറ്റോ പറ്റിയ ശേഷം അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നമ്മുടെ ജോയിൻസിൽ ബാധിക്കുന്ന ഏതെങ്കിലും രോഗങ്ങളുടെ ഭാഗമായി നമ്മുടെ കാർട്ടിലേജുകളിൽ സ്ഥാനമാറ്റം സംഭവിക്കുകയും ഇത് ക്രമേണ ആ ഭാഗത്ത് തേയ്മാനമുണ്ടാക്കുകയും ചെയ്യും. ഇതിനെ സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കണ്ടുവരുന്നത്. ഇത് ശരീരത്തിലെ ഏത് ജോയിൻസിനെയും ബാധിക്കാവുന്ന പ്രശ്നമാണെങ്കിലും കൂടുതലായും കാണപ്പെടുന്നത് നീ ജോയിൻറ്റിലും ഹിപ് ജോയിൻറ്റിലും സെർവിക്കൽ ഏരിയകളിലുമൊക്കെയാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കിയാൽ സ്ത്രീകളിലാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായി കാണാറുള്ളത്. സ്ത്രീകളിൽ മെനോപോസിന് ശേഷം ചില ഹോർമോൺ ചേഞ്ചസുകൾ ഉണ്ടാകാറുണ്ട്. അവരുടെ ശരീരത്തിലെ ഈസ്ട്രോജൻ്റെ അളവ് കുറയുന്നു. ഇത് എല്ല് തേയ്മാനത്തിന് കാരണമായി മാറും. ഇതിനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്നത് ജോയിൻസുകളിൽ ഉണ്ടാകുന്ന വേദനയാണ്. കാര്യമായ ശ്രദ്ധ കൊടുക്കാതെ ഇരുന്നാൽ വേദനയോടൊപ്പം നീർക്കെട്ടും ഉണ്ടാകാം. സന്ധികൾ ചലിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ചിലരിൽ സന്ധികളിൽ ഒരു ശബ്ദം അനുഭവപ്പെടുന്നു. സ്റ്റെപ്പുകൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ടോയ്ലറ്റിലിരിക്കുമ്പോഴുമെല്ലാം വേദന അനുഭവപ്പെടുന്നു. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കാൽമുട്ടുകൾ വളഞ്ഞു പോകുന്നതായി കാണുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ജോയിൻസുകളിൽ അസഹ്യമായ വേദന എടുക്കുകയും ഒന്ന് എഴുന്നേറ്റ് നടന്നു കഴിയുമ്പോൾ പതുക്കെ വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു ലക്ഷണം കുറേ നാളുകളായി ഉണ്ടെങ്കിൽ അതിനു വേണ്ട ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഇതെല്ലാം ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ശരീരഭാരം കൂടുതലായി ഉള്ളവരിലും കഠിനമായി ജോലികളിൽ ഏർപ്പെടുന്നവരിലും ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ സാധ്യത ഏറെയാണ്. പാരമ്പര്യമായും ഈ രോഗമുണ്ടാകാം. ഇതിന് പ്രാരംഭഘട്ടത്തിൽ തന്നെ വേണ്ട ശ്രദ്ധ നൽകാതെ ഇരുന്നാൽ സന്ധികളുടെ ഇടയിലുള്ള കാർട്ടിലേജുകൾക്ക് തേയ്മാനം സംഭവിക്കുകയും സന്ധികൾ തമ്മിൽ അകലം കുറയുകയും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായി തീരുകയും ചെയ്യും. MRI, X-ray എന്നിവയിലൂടെ രോഗത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും സാധിക്കും. ആഹാര നിയന്ത്രണം, കൃത്യമായ ഔഷധ സേവ, വേണ്ടത്ര സമയം വിശ്രമം, ആവശ്യമായ വ്യായാമം എന്നിവയെല്ലാം ഈ രോഗത്തിൻ്റെ ചികിത്സയിൽ അത്യാവശ്യമാണ്. ഇതൊരു ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് ആയതുകൊണ്ട് എല്ലുകളുടെയും മജ്ജകളുടെയും പോഷണം, അതുപോലെ സന്ധികളുടെ ഇടയിലുള്ള ദ്രവമായ സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ പോഷണം, സന്ധികളുടെ ചലനശേഷി വർദ്ധിപ്പിക്കൽ, ഇതിനെയൊക്കെയാണ് ചികിത്സ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഉള്ളിലേക്കുള്ള ഔഷധ പ്രയോഗം പോലെ തന്നെ പുറമേയുള്ള തൈല പ്രയോഗത്തിനും ഈ രോഗത്തിൻ്റെ ചികിത്സയിൽ വളരെ പ്രാധാന്യമുണ്ട്. അസ്ഥിക്ഷയം വാദകോപത്താൽ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് വാദഹരമായ ചികിത്സയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അസ്ഥികളുടെ ആരോഗ്യത്തിന് കാൽഷ്യവും വൈറ്റമിൻ ഡിയും അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ധാരാളമായി കഴിക്കണം. പാൽ, വെണ്ണ, യോഗർട്ട്, പഴവർഗ്ഗങ്ങൾ, അണ്ടിപ്പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം. തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിന് പാലിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കാൽഷ്യം തൈരിൽ നിന്നും ലഭിക്കും. പച്ചക്കറികളിൽ ബീൻസ്, ബ്രൊക്കോളി എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുക. എല്ലുകളുടെ ബലത്തിന് കഴിക്കേണ്ട മറ്റൊരു ഭക്ഷണമാണ് ഇലക്കറികൾ. അത് നമ്മുടെ നാട്ടിൽ ഏത് തരം ഇലക്കറികൾ നിങ്ങൾക്ക് കിട്ടുന്നുവോ അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി നോൺ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ മീൻ കഴിക്കാവുന്നതാണ്. മീനുകൾ എന്ന് പറയുമ്പോൾ മത്തി, നെത്തോലി പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇവയിൽ ധാരാളം കാൽഷ്യവും വൈറ്റമിൻ ഡിയും അടങ്ങിയിട്ടുണ്ട്. രോഗിയുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ രോഗശാന്തി നൽകുക എന്നതാണ് ആയുർവേദ ചികിത്സയുടെ പ്രത്യേകത. രോഗത്തെ നേരത്തെ കണ്ടെത്തി ചികിത്സ തുടങ്ങിയാൽ അനാവശ്യ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ഭാവിയിൽ വരാവുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ ഒഴിവാക്കി ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയും. സന്ധിവാദ രോഗങ്ങൾക്ക് ഒരു പ്രോഗ്രസീവ് സ്വഭാവം ഉള്ളതിനാൽ ഏറ്റവും നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും രോഗത്തിൻ്റെ പുരോഗതിയെ തടയുന്നതിന് ആവശ്യമായ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്തുകയുമാണ് ആദ്യ ചികിത്സ. അത്യാവശ്യം വേണ്ട മരുന്നുകളുടെ ഉപയോഗവും മറ്റ് ചികിത്സാക്രമങ്ങളും രോഗത്തിൻ്റെ പഥ്യ ആചരണങ്ങളും രോഗ പുരോഗതി തടയുന്നതിനും ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുവാനും ക്രമേണ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാക്കുവാനും സഹായിക്കും. ആയുർവേദത്തിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ധാരാളം ഔഷധങ്ങൾ അവസ്ഥാനുസരണം ഉപയോഗിക്കാറുണ്ട്.
ക്ഷീരബല സഹജരാതി തുടങ്ങിയ ആവർത്തികൾ, മഹാരാസ്നാദി കഷായം, രാസ്ന സപ്തകം കഷായം, ശംഖഭസ്മം, കാസീസഭസ്മം, ചവനപ്രാശം, ശതാവരി ഗുളം, വിദാര്യാദി ലേഹ്യം, ശതാവരി ചൂർണം, ത്രിഫലാചൂർണം എന്നിങ്ങനെയൊക്കെ ധാരാളം ഔഷധങ്ങൾ ഉള്ളിലേക്ക് കഴിക്കുന്നതിനായി ഉപയോഗിക്കാറുണ്ട്. ചികിത്സയുടെ അടുത്ത ഘട്ടത്തിൽ മസിലുകൾക്ക് റിലാക്സ് ആകുന്നതിന് വേണ്ടി ഉഴിച്ചിൽ, നാരങ്ങാക്കിഴി, പൊടിക്കിഴി, ഞവരക്കിഴി, പിഴിച്ചിൽ, പിജു തുടങ്ങിയുള്ള ചികിത്സാ രീതികളൊക്കെ ചെയ്യാറുണ്ട്. ചികിത്സയിലൂടെ വേണ്ടെടുത്ത സന്ധികളുടെയും പേശികളുടെയും ആരോഗ്യത്തെ നിലനിർത്തുന്നതിനാവശ്യമായ ബയോമെക്കാനിക്കൽ റീഹാബിലിറ്റേഷൻ ആണ് ചികിത്സയുടെ അടുത്ത ഘട്ടം. മെയിൻ്റനൻസ് തെറാപ്പി എന്നാണ് ഈ ഘട്ടം അറിയപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ കൃത്യമായ പഥ്യാഹാരം, ദിനചര്യകൾ, വ്യായാമം, അകത്തേക്ക് മരുന്നുകൾ എന്നിവയാണ് ആയുർവേദ ചികിത്സയിലൂടെ നൽകുന്നത്. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആയുർവേദ ചികിത്സയ്ക്ക് വിധേയനായാൽ രോഗം കൂടുന്നത് തടയുന്നതിനും അസ്ഥി, പേശി എന്നിവയുടെ ആരോഗ്യം വീണ്ടെടുക്കുവാനും ഈ ചികിത്സാക്രമത്തിലൂടെ കഴിയും. ശരീരത്തിന് ബലവും പ്രതിരോധശക്തിയും മെച്ചപ്പെടും. അതുപോലെ വേദന, നീര്, സന്ധികളിലുള്ള സ്റ്റിഫ്നെസ്, പേശിപിടുത്തം എന്നിവയ്ക്ക് പൂർണ്ണമായ ശമനവും സാധ്യമാകും. ചികിത്സയിലുടനീളം ശുഭാപ്തി വിശ്വാസത്തോടുള്ള രോഗിയുടെ സഹകരണമാണ് ചികിത്സയുടെ വിജയത്തിൻ്റെ ആധാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.